ലോക്ഡൌൺ മാനദണ്ഡം ലംഘിച്ച പള്ളിയിൽ ആദി കുർബാന നടത്തിയതിനാ വികാരി അറസ്റ്റിൽ. അങ്കമാലി പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ ഇന്ന് രാവിലെയാണ് ചടങ്ങ് നടന്നത്. വികാരി ഫാദർ ജോർജ് പാലമറ്റത്തെ പിഴ അടപ്പിച്ച ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. അനിൽ ജോർജ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അനിൽ, ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇത് നടത്തി പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പള്ളി വികാരിക്കെതിരെ? ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ആദ്യ കുർബാന ചടങ്ങ് നടന്നത്. കുട്ടികൾ, മാതാപിതാക്കൾ, പള്ളി വികാരി, സഹവികാരി എന്നിവരടക്കം 25 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആദ്യ കുർബാന ചടങ്ങ് പള്ളിയിൽ സംഘടിപ്പിച്ചത്. ചെങ്ങമ്മനാട് പൂവത്തുശ്ശേരിയാണ് ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം. തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട സ്ഥലം കൂടിയാണ്. ട്രിപ്പിൾ ലോക്ഡൌൺ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇവിടെ പിൻവലിക്കുകയും ചെയ്തത്. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോൺ അടക്കം ഇതിന്റെ തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഇപ്പോഴും പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനാൽ തന്നെ വലിയ തോതിൽ നിയന്ത്രണങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഒന്നും പാലിക്കാതെയാണ് ഇപ്പോൾ ഈ വികാരി, ഈ പള്ളി വികാരി ഇത്തരത്തിലൊരു ചടങ്ങ് അവർ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് കുട്ടികളാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ആദ്യ കുർബാന സ്വീകരണത്തിന് വരുന്ന കുട്ടികൾ ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഈ ഇത്തരത്തിൽ ഉള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുക. ആ രീതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർക്ക് തുടങ്ങിയവർ ഒരു കാരണവശാലും ഇത്തരം പൊതു സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് പോലും വലിയ തോതിൽ വിലക്കുള്ള സമയം, ഒപ്പം തന്നെ സ്കൂളുകൾ പോലും തുറക്കാതെ ഇരിക്കുന്ന സമയം, ഇതെല്ലാം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പള്ളിയിൽ ഇങ്ങനെ ഒരു മത ചടങ്ങ് സംഘടിപ്പിക്കുകയും അത് മാറ്റിവെക്കണമെന്ന് ഇടവക അംഗങ്ങൾ അടക്കം ആവശ്യപ്പെട്ടിട്ടും വികാരി അതിന് തയ്യാറാവുകയും ചെയ്യാതിരുന്നത്. ഇതോടുകൂടി ആളുകൾ പരാതിപ്പെടുകയായിരുന്നു. പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ചടങ്ങ് നടത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനുശേഷം വികാരിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചു എങ്കിലും ഇപ്പോൾ പിഴയടപ്പിച്ച് അതിനുശേഷം വികാരിയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ശരി അനിൽ, ലോക്ഡൌൺ മാനദണ്ഡം ലംഘിച്ച പള്ളിയിൽ ആദ്യ കുർബാന നടത്തിയതിനാ വികാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനിൽ ജോർജ് ആണ്.